ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സദ്യ സ്റ്റൈൽ അടപ്രഥമനാണ്. ഒരുവിധം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രഥമനാണ് അടപ്രഥമൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് തൃശ്ശൂർ സദ്യ സ്റ്റൈൽ അടപ്രഥമനാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്ന അസാധ്യ രുചിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 200 ഗ്രാം അരിയടയാണ്. അപ്പോൾ ഞാനിത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കിയ അടയല്ല. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റൈസ് അട തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കും. ആദ്യം തന്നെ നമുക്ക് അട വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 ലിറ്റർ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം, എന്നിട്ട് വേണം നമുക്ക് അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മൾ അട പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അട വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് കട്ട പിടിക്കും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊരു 10-15 മിനിറ്റോളം തിളപ്പിക്കുക. അട വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും, അടയ്ക്ക് കുറച്ച് വേവുണ്ട്. അട നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം അതിനായിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഒരു 1/2 മണിക്കൂർ സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് 1/2 മണിക്കൂർ സമയത്തേക്ക് ഇത് മൂടി വയ്ക്കുകയാണ്. നമ്മൾ എടുക്കുന്ന അടയ്ക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ വേവിൽ വ്യത്യാസം വരാട്ടോ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റണ്ണിങ് വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അട വേവിച്ചെടുക്കുമ്പോഴുള്ള അരിയുടെ പശപ്പുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. 3-4 വട്ടം ഇതുപോലെ നന്നായിട്ട് അട കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 നാളികേരമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് 1/2 പാലാണ്. പിന്നെ ഞാനിവിടെ 500 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയിട്ട് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരത്തിൻ്റെ 2/3 പാലും 3/3 പാലുമാണ്. അത് ഞാനിവിടെ ഒരുമിച്ചാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡാർക്ക് കളറുള്ള ശർക്കര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രഥമന് നല്ല കളർ കിട്ടുകയും ചെയ്യും, കാണാനും നന്നായിട്ടിരിക്കും. ഞാനിവിടെ മറയൂർ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അട ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് അതിലേക്ക് ആ മധുരമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ശർക്കരപ്പാനി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത് നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ശർക്കരപ്പാനിയിൽ അട നന്നായിട്ട് കിടന്ന് തിളച്ച് ആ മധുരമൊക്കെ ഇറങ്ങി അടയുടെ കളറ് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണം. അടയിൽ നന്നായിട്ട് മധുരം പിടിച്ചാൽ മാത്രമേ നമുക്ക് പ്രഥമന് അതിൻ്റേതായിട്ടുള്ള രുചി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങളിത് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അടയിടയ്ക്ക് കളറ് ചേഞ്ച് ആയിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അടയിൽ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാളികേരപ്പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, 2/3 പാലും 3/3 പാലും കൂടെ നമ്മളിവിടെ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം.
നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു ഗ്ലാസ് പാൽ നമ്മൾ മാറ്റി വയ്ക്കണം. അത് നമുക്ക് അവസാനത്തേക്ക് ആവശ്യമുണ്ട്. നാളികേരപ്പാൽ നമുക്ക് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കാരണം അട ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നാളികേരപ്പാൽ വറ്റി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 10 ഏലക്ക, 1 ടീസ്പൂൺ ജീരകം, 1 ചെറിയ പീസ് ചുക്ക്, ഇത് മൂന്നും കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഷുഗർ ചേർക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടാനാണ്. കണ്ടോ, നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുകയാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാളികേരപ്പാലിൽ മിക്സ് ചെയ്തിട്ടാണ് പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് കട്ട കുത്തിക്കെടുക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നാളികേരപ്പാലൊക്കെ നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്ത ശേഷം പിന്നെ തിളപ്പിക്കരുത്, അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ആ മധുരത്തിൻ്റെ ഒരു കുത്തുണ്ടാവുമല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഥമനോട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് നാളികേരവും കിസ്മിസും കാഷ്യൂനട്ടും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണ് നെയ്യെടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചേർക്കണം എന്നില്ല കേട്ടോ. നാളികേരം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചേർത്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ ഇടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടോ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമയില്ല, അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ പ്രഥമൻ ഞാൻ വാഴയിലയിലേക്ക് ഒഴിക്കുകയാണ്. ഇതുപോലെ നല്ല ചൂട് ഇടപ്രഥമൻ വാഴയിലയിൽ പപ്പടവും കൂട്ടി കുഴച്ചങ്ങ് കഴിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഹെവൻലി ആണ് കേട്ടോ. അസാധ്യ രുചിയാണ് ഈ പ്രഥമന്. നിങ്ങൾക്കും കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thanks for watching.